എപ്പോഴും ഉണ്ട്. പക്ഷെ അത് സർക്കാരിന്റെ മുന്നിലായിരിക്കണം എന്നുള്ള നിർദ്ദേശവും വന്നതും ഉണ്ട് തന്നെ. എനിക്കും ഈ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഡിവിഷനാണ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞിട്ട് വന്ന ആളാണ്. ഇനിപ്പോലും എനിക്ക് ഉറപ്പ് നൽകാൻ കഴിയുന്നില്ല. എം എൽ എ തന്നെ എന്റെയും ശ്രദ്ധ എം എൽ എ ചെലുത്തി ഈ കാര്യങ്ങൾ പറയാൻ കഴിയുമെന്നല്ലാതെ എം എൽ എക്കും അധികം പറയാൻ പറ്റില്ല. ഇത് സർക്കാരിന്റെ ഭൂമിയായി മാറേണ്ട ഒരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. മറുപടി മടക്കി കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ നമ്മുടെ വിദ്യാർത്ഥികൾ വളരെ പിന്നാക്കം പോയിരിക്കുന്ന അവസ്ഥയാണ്. രണ്ടോ മൂന്നോ വിദ്യാർത്ഥികളെ എവിടെയെങ്കിലും ഒന്ന് കണ്ടെത്തിയിട്ട് അവരുടെ അടുത്ത് ഇരുന്നാൽ, എന്റെ പ്രത്യേക സ്വഭാവം അനുസരിച്ച് ഒന്നോ രണ്ടോ കുട്ടികളുണ്ടെങ്കിൽ ഞാൻ എന്റെ പ്രായം വ്യത്യാസം അവരുടെയും പ്രായം വ്യത്യാസം നോക്കാതെ അവരുമായിട്ട് എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ശീലമാണ്. ഇപ്പോ അത് കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥ എന്ന് വെച്ചാൽ, മൂന്ന് വിദ്യാർത്ഥികളുണ്ടെങ്കിൽ ആ മൂന്ന് വിദ്യാർത്ഥികളെ ഇത്രയും നീളത്തിലുള്ള ഒരു മൊബൈൽ ഫോൺ ഉണ്ടാവും, അവരതിന്റെ മുമ്പിൽ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. എന്ത് സാമ്രാജ്യം സ്ഥാപിക്കാനാണ്, ഏത് സാമ്രാജ്യം കീഴടക്കാനാണ് അവർ ആ ഇതിൽ കൂടി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയില്ല. ഈ സന്വേഷണത്തിൽ ഈ അപകടം ശാസ്ത്രത്തിന്റെ ഏറ്റവും മികച്ച ഒരു ഒരു നേട്ടമായിട്ട് എടുത്തു കാണിക്കാവുന്ന ഒന്നാണ് ഈ മൊബൈൽ ഫോൺ. ഇനി അതിൽ വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ കേട്ടപ്പോ ഈ മൊബൈൽ ഫോൺ ഒരു ഏതാണ്ട് പറയുകയാണെങ്കിൽ ഇവർ എൻസൈക്ലോപീഡിയ എന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കും എന്നാണ് കേൾക്കുന്നത്. പക്ഷേ ഇത് ഉപയോഗിക്കുന്ന നമുക്ക് തീരെ വിവേകവും വിനയവും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ എത്തിപ്പെടുന്നു എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. നമ്മുടെ പള്ളിപ്പുറം സബ് ഇൻസ്പെക്ടർ ആയിരുന്ന അദ്ദേഹം ഇപ്പോ ഇല്ല, അദ്ദേഹം ഇവിടുന്ന് മാറ്റം മേടിച്ച് വേറെ സ്ഥലത്തേക്ക് പോയി. ഇതുപോലൊരു ചടങ്ങിൽ അദ്ദേഹം ഇങ്ങനെ സംസാരിക്കാൻ വന്നപ്പോഴാണ് ഈ മൊബൈൽ ഫോൺ വരുത്തി വെച്ച ഒരു അപകടം എന്താണെന്ന് അദ്ദേഹം തന്റെ അനുഭവത്തിൽ നിന്നും വിവരിക്കുന്നത്. സംസാരിക്കും, അത് കഴിഞ്ഞ യോഗ നടപടികൾ അവസാനിക്കും. യോഗ നടപടികൾ അവസാനിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഇന്ന് ഈ സമ്മാനാർഹരായ വിദ്യാർത്ഥികളുടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കും. നമ്മൾ സാധാരണ രീതിയിൽ ആ ഗ്രൂപ്പ് ഫോട്ടോ ഓഫീസിൽ സൂക്ഷിക്കും. പിന്നെ അടുത്ത വാർഷിക പൊതുയോഗ നോട്ടീസിൽ അത് നമ്മൾ അടിക്കും. സായ് സൂര്യ, സണ് ഓഫ് സുമേഷ് കാട്ടയത്ത്. അഭിന്ദേവ്, സണ് ഓഫ് രമേശ് കൊല്ലം പറമ്പിൽ. എൻഡോർമെന്റ് ഏകദേശം 54 പേരുടെ എൻഡോർമെന്റ് സംഘത്തിൽ നിലവിലുണ്ട്. ഇതിന്റെ ഒരു അടിത്തറയാണ് ഈ സമ്മാന വിതരണത്തിന്റെ മുഖ്യ ആധാരം. അനിശ്ചയൂതം അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആരും അതിൽ നിന്ന് മാറുന്ന ഒരു പ്രവണതയില്ല. രണ്ടാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾ വരെ ഇപ്പോ നല്ല സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഗതികേടാണ്. ഇപ്പോ എന്തെങ്കിലും കാര്യമൊക്കെ വേണമെങ്കിൽ ഇപ്പൊ മടക്കയിലെ കൊച്ചിന്റെ അടുത്തും തെക്കയിലെ കൊച്ചിന്റെ അടുത്തൊക്കെ ചെന്ന് മോനെ ഇത് എങ്ങനെയാണ്, എസ്എംഎസ് അയക്കണ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് എന്നൊക്കെ പഠിക്കേണ്ട ഒരു ഗതികേടിലേക്ക് മാറിയിരിക്കുകയാണ് നമ്മൾ.